നമസ്കാരം. 20 വർഷം വരെ പഴക്കമുള്ള ഇറക്കുമതി ചെയ്ത 7 ആഡംബര കാറുകൾ മോൺസൺ മാവുങ്കൽ കൊച്ചിയിൽ എത്തിച്ചത് വെറും 500 രൂപ മാത്രം നൽകി. ആദ്യം വാങ്ങിയ റേഞ്ച് റോവറിന് പക്ഷേ 5 ലക്ഷം രൂപ നൽകി. ബംഗളൂരു കോർപ്പറേഷൻ സർക്കിളിൽ പഴയ ആഡംബര കാറുകളുടെ വിൽപ്പന നടത്തുന്ന ത്യാഗരാജിനെ പറ്റിച്ചിട്ടാണ് ഈ വാഹനങ്ങൾ കൊച്ചിയിലെയും ചേർത്തലയിലെയും വീടുകളിൽ നിരത്തിയത്. ബെൻസ്, BMW, പോർഷെ തുടങ്ങിയ ആഡംബര കാറുകളാണ് ബംഗളൂരുവിലെ ത്യാഗരാജൻ എന്നയാളിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ പണം തരാതെ തന്നെ പറ്റിച്ചതായി ത്യാഗരാജൻ പറഞ്ഞു. ബംഗളൂരു കോർപ്പറേഷൻ സർക്കിളിൽ പഴയ ആഡംബര കാറുകളുടെ വിൽപ്പന നടത്തുകയാണ് ത്യാഗരാജൻ. 500 രൂപ മാത്രം നൽകിയാണ് 7 ആഡംബര വാഹനങ്ങൾ മോൺസൺ കൊച്ചിയിൽ എത്തിച്ചത്. റേഞ്ച് റോവർ വാങ്ങാനാണ് മോൺസൺ ആദ്യം ത്യാഗരാജന്റെ ഗ്യാരേജിൽ എത്തിയത്. ഇതിന് 5 ലക്ഷം രൂപ നൽകി. ബാക്കിയുള്ളത് 500 രൂപ അഡ്വാൻസ് മാത്രമാണ് നൽകിയത്. പണം ചോദിക്കുമ്പോഴൊക്കെ അക്കൗണ്ടിൽ മരവിപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കഥ പറഞ്ഞിട്ടാണ് ത്യാഗരാജനെയും വീഴ്ത്തിയത്. കാറുകൾക്കെല്ലാം കൂടി 2 കോടി രൂപയോളം വില വരുമെന്ന് ത്യാഗരാജൻ പറഞ്ഞു. മോൺസന്റെ വീട്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന ആഡംബര കാറുകളിൽ ചിലത് രൂപമാറ്റം വരുത്തിയവയാണ്. റേഞ്ച് റോവർ വാങ്ങിയതിന് പിന്നാലെയാണ് പറ്റിപ്പിന്റെ തന്ത്രങ്ങൾ പുറത്തെടുത്തത്. സ്ഥിരം കഥാപ്രസംഗം അവതരിപ്പിച്ചു. വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ വരാനുണ്ട് എന്ന് പറഞ്ഞതിൽ ത്യാഗരാജനും വീണു. 500 രൂപ നൽകി ഒന്നിനു പുറകെ ഒന്നൊന്നായി 7 കാറുകൾ കൊച്ചിയിലേക്ക് എത്തി. ബെൻസ്, BMW, പോർഷെ തുടങ്ങിയ മുന്തിയ ബ്രാൻഡുകളാണ് മോൺസന്റെ പക്കലുള്ളത്. ഈ കാറുകളുടെ പണം വാങ്ങാനായി 10 തവണയാണ് ത്യാഗരാജൻ കൊച്ചിയിലെത്തിയത്. പക്ഷേ മോൺസന്റെ പൊടി പോലും കണ്ടുകിട്ടിയില്ല. പലപ്പോഴും കൊച്ചിയിലെ രാവണൻകോട്ട പോലുള്ള മോൺസന്റെ വീടിന് മുന്നിലെത്തി മടങ്ങി. കാറുകൾക്ക് എല്ലാം കൂടി 2 കോടി രൂപയോളം വില വരുമെന്ന് ത്യാഗരാജൻ പറഞ്ഞു. ചേർത്തലയിലെ പോലീസ് സ്റ്റേഷനിലാണ് ഈ കാറുകളിൽ ചിലതുള്ളത്. അതിനിടെ മോൺസൺ ലാപ്ടോപ്പും നോട്ടെണ്ണൽ യന്ത്രവും ഘടിപ്പിച്ച ലിമോസ് കാറിന് ഇൻഷുറൻസ് പോലുമില്ല. 7 വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകളും വ്യാജം. ലക്സസ്, റേഞ്ച് റോവർ എന്നിവയുടെ വിവരമൊന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ഇല്ല. ഫെറാറി രൂപമാറ്റം വരുത്തിയതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഹരിയാന രജിസ്ട്രേഷനുള്ള ഒന്ന് മാത്രമാണ് മോൺസന്റെ പേരിലുള്ളത്. ഈ രജിസ്ട്രേഷൻ 2019 അവസാനിച്ചു. വൻകിട വാഹനങ്ങൾ മുറ്റത്ത് നിരത്തിയിട്ട് വമ്പൻ സെറ്റപ്പാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു മോൺസന്റെ ലക്ഷ്യം. പലതും 3-4 കൈമറിഞ്ഞതാണ് എന്നാണ് സംശയിക്കുന്നത്. കാറുകളിൽ ചിലത് പരാതിക്കാർക്കും ഇയാൾ കൈമാറിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വിലയുള്ള വിദേശ ആഡംബര കാറുകളുടെ മോടി കാണിച്ചായിരുന്നു പണം നൽകുന്നവരെ മോൺസൺ വശീകരിച്ചിരുന്നത്. ലക്ഷങ്ങൾ ഇരട്ടിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ പകരം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കാറുകൾ ഉപയോഗിക്കാൻ നൽകും. ഈടായി കാർ നൽകുന്നതോടുകൂടി മോൺസണിലുള്ള വിശ്വാസം ഇരട്ടിയാകും. പണത്തോടുള്ള അത്യാർത്ഥി തന്നെയാണ് പലരും മോൺസന്റെ വലയിൽ വീഴാനും കാരണം. കാറുകളുടെ എഞ്ചിൻ നമ്പറും ഷാസി നമ്പറും കണ്ടെത്തി യഥാർത്ഥ ഉടമകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. വെള്ളിയാഴ്ച ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടർന്നിരുന്നു. മോൺസന്റെ ആഡംബര കാർ ഇടപാട് അന്വേഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. ഉടമസ്ഥാവകാശം വ്യക്തമായാൽ കാർ രൂപമാറ്റം വരുത്തിയതിന് മോൺസണിനെതിരെ നടപടിയുണ്ടാകും. മോൺസൺ മാവുങ്ങളുടെ വാഹനങ്ങളെല്ലാം പഴയതാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നിരത്തിലിറക്കാൻ യോഗ്യമല്ലാത്ത കാറുകളാണ് മോൺസന്റേത്. 8 കാറുകളുടെ രജിസ്ട്രേഷൻ കേരളത്തിന് പുറത്താണ് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മോൺസന്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. വാഹനങ്ങളും പരിശോധിച്ചു. വാഹനങ്ങളുടെ താക്കോൽ ചോദിച്ചപ്പോൾ വീട്ടിലുള്ളവർ ആദ്യഘട്ടത്തിൽ കൈമാറാൻ തയ്യാറായില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഡംബര കാറുകളെന്ന് പറയുന്നുണ്ട് എങ്കിൽ സ്റ്റാർട്ടാക്കാൻ പോലും പറ്റാത്തവയായിരുന്നു പലതും. 8 കാറുകളും യാത്രായോഗ്യമല്ലായിരുന്നു. വാഹനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.